ഇനി നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു ചട്നിയാണ് തയ്യാറാക്കുന്നത്. ഇഡ്ഡലി ദോശ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ചട്നിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് ഒട്ടും തന്നെ തേങ്ങ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയ്ക്ക് പകരമായിട്ട് കപ്പലണ്ടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചട്നി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് അര കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം തന്നെ കപ്പലണ്ടി നേരത്തെ വറുത്ത് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പമായിരിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കുറച്ചധികം തന്നെ വറുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചെടുത്ത് വറുത്താലും മതി. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നിറം മാറി നല്ലൊരു ബ്രൗൺ കളർ ആവണം അതുവരെ വറുത്തെടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴേക്കും അത് തണുക്കും. അപ്പോൾ അതേ പാനിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 7 ചെറിയുള്ളി അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അപ്പോൾ ഈ ചട്നിക്ക് നമ്മൾ ചെറിയുള്ളി വെച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളകും കൂടി ചേർക്കാം. 3 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളറായി. വെളുത്തുള്ളിയും അതുപോലെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ഇതൊരു 2 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണക്കട്ടെ. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊലി ഇതുപോലെ രണ്ട് കൈയിലും ഇതുപോലെ എടുത്ത് നേരടി എടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി മാറിക്കിട്ടും. അതിനുശേഷം ഈ തൊലി മുഴുവനും മാറ്റി കപ്പലണ്ടി മാത്രമായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ആ എണ്ണയോട് കൂടി തന്നെ ചേർക്കണം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി ചേർക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക. ഇത് അരയ്ക്കാൻ കുറച്ച് വെള്ളം കൂടുതൽ വേണം, കാരണം കപ്പലണ്ടിയല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തു. ഇതുപോലെയാണ് അരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല കട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് എത്രയാണോ ചട്നിയുടെ പരുമ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിരുന്നു. ഇതിലേക്ക് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പൊടിയാണ്. പിന്നെ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളിത് തളിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റും സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. കാരണം നമ്മളിത് മുഴുവനും കപ്പലണ്ടി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിലേക്ക്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു ഹോട്ടലിൽ നിന്ന് ട്രൈ ചെയ്തതാണ്. അന്നേരം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. താങ്ക് യു.